Hi dears, MBBS course lekula mop-up allotment prasthirichittunde. Mop-up allotment sambandhicha vivarangalum allotment memoyum vidyarthikalude home page-il labhyamaanu. Appo kuttikale ningalude peru, roll number, allotment labhicha college, allotment labhicha category, fees. Ee sambandhamaya vivarangalokke thanne ningalude allotment memo-il rekhapeduthittunde. Adukondu thanne ningalude home page-il kayri kenja ningalude details karyangal manasilakkunnathaanu. അപ്പൊ ഇത് ലഭ്യമായ ഒഴിവുകളുടെ എണ്ണം അനുസരിച്ച് അതിന്റെ 5 മടങ്ങായിട്ടാണ് കുട്ടികളെ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് വിളിച്ചിരുന്നത്. അതായത് സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടും പരിശോധനയ്ക്ക് ഹാജരാക്കാത്ത വിദ്യാർത്ഥികളെ ഈ മൊപ്പപ്പ് റൗണ്ടിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് പരിശോധന സമയത്ത് ആവശ്യമായ രേഖകൾ സമർപ്പിക്കാത്തവരെയുമാണ് ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത്. അപ്പൊ ഈ 2 കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് ഹാജരാക്കാത്തവരെയും അതുപോലെ തന്നെ ആവശ്യമായ രേഖകൾ സമർപ്പിക്കാത്തവരെയുമാണ് ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത്. മോപ്പപ്പ് അലോട്ട്മെന്റ് പ്രകാരം പുതുതായി അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ പേരിൽ അടയ്ക്കേണ്ടതുമായ തുക December 21 മുതൽ 24 വരെ തീയതികളിൽ ഓൺലൈൻ പേയ്മെന്റ് ആയിട്ട് അടയ്ക്കേണ്ടതാണ്. അപ്പൊ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, December 21 മുതൽ 24 വരെയുള്ള തീയതികളാണ് നിങ്ങൾ ഓൺലൈൻ പേയ്മെന്റ് അടയ്ക്കേണ്ടത്. ഇത് സാധാരണ ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖാന്തരമോ ഓൺലൈനായോ നിങ്ങൾക്കത് പേയ്മെന്റ് നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ഫീസ് കൺസെഷൻ ഉള്ള വിദ്യാർത്ഥികൾ, SC ST OEC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഫീസ് കൺസെഷൻ ഉണ്ടാകുന്നതായിരിക്കും. അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും നിങ്ങൾ കോളേജിൽ December 24 4 മണിക്ക് മുമ്പേ ആയി പ്രവേശനം നേടേണ്ടതാണ്. അപ്പൊ പ്രത്യേകം നോട്ട് ചെയ്യുക, 24 തീയതി 4 മണിക്ക് മുമ്പേ ആയിട്ടാണ് നിങ്ങൾക്ക്. അപ്പൊ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ ഹോം പേജിൽ നിന്നും ഡാറ്റാ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് പ്രവേശനം നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും അവിടെ നിന്ന് വാങ്ങി TC അടക്കം വാങ്ങിയിട്ടാണ് പുതിയ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടത്. ഒപ്പം തന്നെ ഇതുവരെ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുടെ കയ്യിൽ എല്ലാ രേഖകളും ഉണ്ടായിരിക്കണം. അതായത് അലോട്ട്മെന്റ് മെമ്മോ, ഡാറ്റാ ഷീറ്റ്, അതുപോലെ തന്നെ പ്രോസ്പെക്ടിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ രേഖകളും നിങ്ങൾ അധികാരികളുടെ മുന്നിൽ ഹാജരാക്കേണ്ടതാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മളത് വീണ്ടും പറയുന്നില്ല, നമ്മൾ ഒരുപാട് വീഡിയോയിലൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടതെന്നുള്ള വീഡിയോന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതത് കോളേജുകളുടെ വെബ്സൈറ്റിലും ഉണ്ടാകും. നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച കോളേജ് ഏതാണോ അതിന്റെ വെബ്സൈറ്റിൽ നോക്കി എന്തൊക്കെ രേഖകളാണ് നമ്മൾ കൊണ്ടുപോകേണ്ടതെന്നുള്ളത് അവിടെയും ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ എല്ലാ രേഖകളുമായിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് പോകേണ്ടത്. ഇവിടെ പ്രത്യേകം ഒരു ക്ലോസ് പറയുന്നുണ്ട്, മോപ്പപ്പ് അലോട്ട്മെന്റ് ലഭിച്ച ശേഷം പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികൾക്കും മോപ്പപ്പ് അലോട്ട്മെന്റിലൂടെയോ മുൻ അലോട്ട്മെന്റിലൂടെയോ MBBS കോഴ്സിന് പ്രവേശനം ലഭിച്ചിട്ട് സീറ്റ് നഷ്ടപ്പെടുത്തുന്ന വിദ്യാർത്ഥികൾക്കും KEAM 2020 പ്രോസ്പെക്ടസിൽ Clause 12.24 വ്യവസ്ഥ പ്രകാരം ലിക്വിഡേറ്റഡ് ഡാമേജസിന് ബാധകമായിരിക്കുമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ഇത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, BDSന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് ഉച്ചയോടെ അവസാനിച്ചിട്ടുണ്ട്. ഇപ്പൊ 22 തീയതിയാണ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് വരുന്ന ദിവസം. അവർ BDSലെ കുട്ടികൾ 23 മുതൽ 28 തീയതിയാണ് കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ട തീയതികൾ. അപ്പൊ ഇതും പ്രത്യേകം ഓർമ്മിക്കുക. ഇനി രണ്ടാംഘട്ട അലോട്ട്മെന്റായ BAMS BHMSനെല്ലാം തന്നെ അടുത്തഘട്ട അലോട്ട്മെന്റും ഉണ്ടാകുന്നതായിരിക്കും. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.